ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്കിംഗ് ബാഡിൻ്റെ 5-ാമത്തെ സീസണിലെ 14-ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡും കണ്ടവർ മാത്രം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ കറക്റ്റായ കഥ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതിനുശേഷം ഇനി ആകെ 2 എപ്പിസോഡുകളും കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണുക. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനി ചെയ്യുന്ന എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഒട്ടും സമയം കളയാതെ നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് മുമ്പ് കഴിഞ്ഞ ഒരു കാര്യമാണ്. അതായത് വാൾട്ടറും ജെസ്സിയും മെത്ത് കുക്ക് ചെയ്യുകയാണ്. അതായത് അവരുടെ ആദ്യത്തെ കുക്ക് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത്. അതവർ ആർവിൽ വെച്ചായിരുന്നു കുക്ക് ചെയ്തിരുന്നത്. ഈ സമയത്ത് വാൾട്ടറും ജെസ്സിയും നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും നല്ല സ്നേഹത്തിൽ സംസാരിക്കുമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് കുക്ക് ചെയ്ത ശേഷം വാൾട്ടർ ആണെങ്കിൽ സ്കെയിലറിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് വീട്ടിലെത്താൻ വൈകുമെന്നൊക്കെ പറയുകയാണ്. ഈ സമയം നമുക്ക് കാണുന്നുണ്ട് സ്കെയിലറും വാൾട്ടറും നല്ല രീതിയിൽ തന്നെയാണ് ഉള്ളത് എന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഇപ്പോൾ വെടിയോ ഒക്കെ കേൾക്കുകയാണ്. അവിടെ നിന്ന് ടൈറ്റിലിട്ട് കാണിക്കുന്നു ബ്രേക്കിംഗ് ബാഡ്. പിന്നീട് നമ്മൾ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ച ആ കഥ തന്നെയാണ്. അതായത് വെടിയോ ചെയിൽ ഹാങ്കിൻ്റെ കൂട്ടുകാരനായ ഗോമസ് ആണെങ്കിൽ മരിച്ചിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം ഹാങ്കിൻ്റെ കാലിനാണെങ്കിൽ ഒരു വെടിയേറ്റിരിക്കുന്നതായി നമ്മൾ കാണുന്നു. അങ്ങനെ ഹാങ്ക് ആണെങ്കിൽ ഒരു വയുമില്ലാതെ അവിടെ തന്നെ പെട്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം ജാക്കും കൂട്ടരും അവിടേക്ക് വരികയാണ്. എന്നിട്ട് ഹാങ്കിൻ്റെ കയ്യിലുള്ള രേഖകളൊക്കെ പരിശോധിക്കുകയാണ്. ഈ സമയം അവൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, അതായത് ജാക്കിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇവൻ DEA ആൾക്കാരാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ഇത് DEA ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ അറസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാകുമെന്നൊക്കെ മനസ്സിലാക്കി ജാക്കാണെങ്കിൽ ഹാങ്കിനെതിരെ വെടിയോ തീർക്കാൻ നോക്കുകയാണ് നമ്മൾ കണ്ടത്. ഈ സമയം തന്നെ വാൾട്ടർ ഒന്നും ചെയ്യരുത് അവനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയുകയാണ്. ഇത് ജാക്ക് കേൾക്കുകയാണ്. ഈ സമയം ജാക്ക് വാൾട്ടറിനെ കൂട്ടി വരികയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട്, അവനെ ഒന്നും ചെയ്യരുത്, അവൻ എൻ്റെ കുടുംബമാണ്, എൻ്റെ അളിയനാണ് എന്നൊക്കെ പറയുകയാണ്. ഈ സമയം ജാക്ക് പറയുന്നുണ്ട്, മെത്ത് കച്ചവടക്കാരനായ നിനക്ക് DEA അളിയനും എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട്, അവനെ ഒന്നും ചെയ്യരുത് എന്ന്. ഈ സമയം ജാക്ക് പറയുന്നു, അവനെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടാൽ അവൻ എനിക്ക് പണിയായിത്തീരും, അവൻ DEA ആൾക്കാരാണ്, അതുകൊണ്ട് എൻ്റെ പ്ലാനൊക്കെ അവൻക്ക് മനസ്സിലാകുമെന്നൊക്കെ പറയുകയാണ്. ഈ സമയം വാൾട്ടർ പറയുകയാണ്, എൻ്റെ കയ്യിൽ $80 മില്യൺ ഉണ്ട്, അത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഞാൻ കുഴിച്ചിട്ടിരിക്കുകയാണ്, അത് വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം, എന്നെ വെറുതെ വിടണം അല്ലെങ്കിൽ ഹാങ്കിനെ വെറുതെ വിടണം എന്നൊക്കെ പറയുകയാണ്. ഈ സമയം ജാക്ക് പറയുന്നുണ്ട്, $80 മില്യൺ നിൻ്റെ കയ്യിലുണ്ടോ, എന്നാൽ നമ്മൾ ഇവനെ വെറുതെ വിടാമെന്ന് പറയുകയാണ്. എന്നിട്ട് ഹാങ്കിനെ വെറുതെ വിടാനാണ് നോക്കുകയാണ്. ഈ സമയം ജാക്ക് ഹാങ്കിനോട് ചോദിക്കുന്നുണ്ട്, നീ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, ഇത് DEA മാത്രം അറിയുന്ന കാര്യമല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം അറിയുന്ന കാര്യമല്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട്, അതെ, അതവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്, DEA പോലീസിനോ ഇതിൽ ബന്ധമില്ല എന്ന് പറയുകയാണ്. ഈ സമയം ഹാങ്ക് കള്ളം പറയുകയാണ്, ഇല്ല, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, പോലീസ് ഇപ്പോൾ ഇവിടേക്ക് എത്തുമെന്ന് പറയുകയാണ്. ഈ സമയം ജാക്ക് ഭയക്കുകയാണ്. ഈ സമയം വാൾട്ടർ ഹാങ്കിനോട് പറയുന്നുണ്ട്, നീ സത്യം പറയണം, നീ വെറുതെ വിടണം, നിൻ്റെ ജീവനെ വിലയുണ്ട്, അതുകൊണ്ട് തന്നെ നീ സത്യം പറയും, നീ ആരോടും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു പറയുകയാണ്. ഈ സമയം ജാക്ക് പറയുന്നുണ്ട്, ഇവിടെ വെച്ച് എല്ലാം കോംപ്രമൈസ് ചെയ്ത് പിരിയണം, പിന്നീട് ഇതിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്, ഞങ്ങളെ അറസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ ഹാങ്കിനോട് പറയാൻ പറയുകയാണ്. ഈ സമയം ഹാങ്ക് പറയുകയാണ്, എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിന്നെ കൊല്ലും എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ജാക്കിന് കലിയിലുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടർ ഹാങ്കിനോട് പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്യില്ല എന്ന് അവനക്ക് വാക്ക് കൊടുക്കുക എന്ന് പറയുകയാണ്. ഈ സമയം ഹാങ്ക് പറയുന്നു, ഞാനൊരു പോലീസുകാരനാണ്, ഞാൻ ജീവിക്കുമ്പോൾ അന്തസ്സായി ജീവിക്കുകയും മരിക്കുമ്പോൾ അന്തസ്സായി മരിക്കുകയും ചെയ്യും, അല്ലാതെ കിട്ടിയ ഏർപ്പാടുകളോട് യാചിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്ന ജാക്കാണെങ്കിൽ വെടിയുതിർക്കുകയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജാക്ക് ഹാങ്കിനെ കൊന്നിട്ടുണ്ട് എന്ന്. ഈ സമയം വാൾട്ടർ ആണെങ്കിൽ ഹാങ്കിനെ രക്ഷിക്കാൻ പറ്റാതെ നിസ്സഹായതനായി ഇരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം ജാക്ക് പറയുന്നുണ്ട്, സാധാരണ ഒരാൾ വഴി പറഞ്ഞു കൊടുക്കുക, ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര കിലോമീറ്റർ പോകണം, എന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം എന്നൊക്കെയാണ്. പക്ഷേ നിങ്ങൾ തന്നത് കൃത്യമായ GPS കോഡാണ്, അതുകൊണ്ട് തന്നെ ആ GPS കോഡിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആ GPS കോഡ് അന്വേഷിക്കുകയാണ്. അങ്ങനെ ആ GPS കോഡ് അന്വേഷിച്ച് അവർ കിട്ടുന്ന സ്ഥലത്ത് ജാക്ക് പറയുന്നു, ആ സ്ഥലത്ത് കുഴിയെടുക്കുമെന്ന്. അങ്ങനെ അവർ കുഴിക്കുമ്പോൾ അവർക്ക് പണം കിട്ടുകയാണ്. ഈ സമയം ജാക്കിന് മനസ്സിലാകുന്നു, വാൾട്ടർ പണം കുഴിച്ചിട്ട് സ്ഥലത്തിൻ്റെ GPS കോഡാണ് തന്നത് എന്ന്. അങ്ങനെ ജാക്കാണെങ്കിൽ ആ പണം മുഴുവനായി എടുക്കുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവർ കുഴിച്ച് 7 BP പണവും ജാക്കിൻ്റെ വണ്ടിയിൽ കയറ്റി വെക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയമെല്ലാം ജെസ്സി ആണെങ്കിൽ ഒളിച്ചിരുന്നിട്ടുണ്ട്, അത് ജാക്കിന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സമയം ജാക്കാണെങ്കിൽ അവരുടെ കൂട്ടാളികളോട് പറയുന്നുണ്ട്, 1 BP പണം പുറത്ത് വിടുമെന്ന്. ഈ സമയം അവർ പറയുന്നുണ്ട്, 1 BP ഏതാണ്ട് $10 മില്യൺ ഉണ്ടാകും, അത് നമ്മൾ വെറുതെ കളയണമെന്ന്. ഈ സമയം ജാക്ക് പറയുന്നു, പറഞ്ഞത് കേട്ടാൽ മതി, ആ 1 BP വാൾട്ടറിന് തിരികെ കൊടുക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ 1 BP നിറയെ പണം വാൾട്ടറിന് തിരികെ കൊടുക്കുകയാണ്. ബാക്കി 6 BP പണം നിറച്ചും ജാക്ക് കൊണ്ടുപോവുകയാണ്.
എന്നിട്ട് ജാങ്ക് വാൾട്ടറിനോട് പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള പ്രശ്നമെല്ലാം ഇതോടുകൂടി തീർന്നു, അതുകൊണ്ട് തന്നെ ഇനി കോംപ്രമൈസ് ചെയ്ത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയാൻ പറയുകയാണ്. അങ്ങനെ വാൾട്ടറാണെങ്കിൽ ജാക്കിന് കൈകൊടുത്ത് അവിടെ നിന്ന് പിരിയാൻ പോവുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാനൊരു ജയിലിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഇതുവരെ തീർത്തിട്ടില്ല എന്ന് പറയുകയാണ്. ഈ സമയം ജാക്ക് ചോദിക്കുന്നുണ്ട്, എന്താണ് എന്നത്. ഈ സമയം വാൾട്ടർ പറയുന്നു, ജെസ്സിയെ കൊല്ലാൻ ഞാൻ നിങ്ങളെ ഏർപ്പാടാക്കിയതാണ്, പക്ഷേ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന്. ഈ സമയം ജാക്ക് പറയുന്നു, ജെസ്സി ഇവിടെ വന്നിട്ടില്ല, അവനെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട്, അവൻ ആ കാറിനടിയിൽ ഒളിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ ജെസ്സിയെ അവർ പിടിച്ച് കൊണ്ടുവരികയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് ജാക്കാണെങ്കിൽ അവനെ വെടിവെക്കാൻ നോക്കുകയാണ്. ഈ സമയം ടോഡ് പറയുകയാണ്, അവൻ്റെ കൂടെ 2 DEA ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവൻ എത്രയും പെട്ടെന്ന് പോലീസിനോ മറ്റോ ഫോണിൽ വിവരം അറിയിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്നത് സേഫല്ല, അതുകൊണ്ട് തന്നെ ഇവനെ നമുക്ക് നാട്ടിൽ പോയി കൊല്ലാം, ഇവനെ ഇപ്പോൾ വണ്ടിയിൽ കയറ്റുന്നതാണ് നല്ലത് എന്ന് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും അങ്ങനെ ചെയ്യുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഹാങ്കിൻ്റെയും ഹാങ്കിൻ്റെ കൂട്ടുകാരൻ്റെയും ബോഡി അവർ പണം കുഴിച്ചിട്ട് അതേ കുഴിയിൽ തന്നെ ഇട്ട് മൂടുകയാണ്. എന്നിട്ട് ജെസ്സിയെയും കൂട്ടി അവർ വണ്ടിയിൽ പോവുകയാണ്. ഈ സമയം വാൾട്ടറാണെങ്കിൽ വാൾട്ടറിൻ്റെ ഒരു വീപ്പ പണം അവൻ്റെ കാറിൽ വെച്ച് പോവുകയാണ് നമ്മൾ കാണുന്നത്. പകുതിയിൽ വെച്ച് വാൾട്ടറിൻ്റെ കാറിൻ്റെ പെട്രോൾ തീരുകയാണ്, കാരണം വാൾട്ടറിൻ്റെ വണ്ടിക്ക് വെടിയേറ്റത് കൊണ്ട് തന്നെ പെട്രോൾ ലീക്കായിരുന്നു. അങ്ങനെ വാൾട്ടറാണെങ്കിൽ ആ ഒരു വീപ്പ പണം ഉരുട്ടി ഉരുട്ടി ഒരിടത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവൻ ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ആ വീട്ടുകാരനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ വണ്ടിയുണ്ടോ എന്ന്. ഈ സമയം അയാൾ പറയുന്നു, എൻ്റെ കയ്യിലൊരു ലോറിയുണ്ട്, പക്ഷെ ഞാനത് കൊടുക്കുന്നില്ല എന്ന് പറയുകയാണ്. ഈ സമയം വാൾട്ടർ അവർക്ക് പണം കൊടുത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ട്രക്ക് വാങ്ങി അതിൽ പണം കയറ്റി വാൾട്ടറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് കാർ വാഷാണ്. അവിടേക്കാണെങ്കിൽ മേരി വരികയാണ്. എന്നിട്ട് സ്കെയിലറിനോട് പേഴ്സണലായി സംസാരിക്കുകയാണ്. ഈ സമയം വാൾട്ടർ ജൂനിയർ ഇല്ലാത്ത സമയത്ത് സ്കെയിലറിനോട് മേരി പറയുന്നുണ്ട്, വാൾട്ടറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ ഹാങ്കി എന്നെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവൻ കേസുമായി മുന്നോട്ട് കോടതിയിലേക്ക് മറ്റും പോവുകയാണ്, അതുകൊണ്ട് കോടതിയിൽ നിനക്ക് അവൻ വാൾട്ടർ ഭീഷണിപ്പെടുത്തി ഒന്നും പറയാതിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് നീ ആരോടും പറയാത്തത് എന്ന് പറയണം, ഇല്ലെങ്കിൽ അത് നിനക്കും തിരിച്ചടിയായിരിക്കും, മാത്രമല്ല വാൾട്ടർ ജൂനിയറിനോട് എല്ലാ കാര്യവും ഇപ്പോൾ പറയണം എന്ന് പറയുകയാണ്. ഈ സമയം സ്കെയിലറാണെങ്കിൽ അതിന് സമ്മതിക്കുകയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ജെസ്സിയാണ്. ഈ സമയം നമുക്ക് കാണുന്നുണ്ട് ജെസ്സിയാണെങ്കിൽ ഒരുപാട് അടിയൊക്കെ ഏറ്റ് മുറിവേറ്റിയിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം അവിടേക്ക് ടോഡ് വരികയാണ്. എന്നിട്ട് ജെസ്സിയെയും കൂട്ടി ഒരിടത്തേക്ക് പോവുകയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വിചാരിക്കുന്നത് അവർ ജെസ്സിയെ കൊണ്ടുവന്നത് കൊല്ലാനായിരുന്നു എന്നാണ്, പക്ഷേ അത് ടോഡിൻ്റെ മറ്റൊരു പ്ലാനായിരുന്നു. അവർക്ക് മെത്ത് കുക്ക് ചെയ്യാൻ വേണ്ടി ജെസ്സിയെ കൊണ്ടുവന്നതായിരുന്നു. അതായത് ജെസ്സിക്കും വാൾട്ടറിനും മാത്രമായിരുന്നു നീല നിറത്തിലുള്ള മെത്ത് കുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജെസ്സിയെ ഉപയോഗിച്ച് മെത്ത് കുക്ക് ചെയ്യുകയായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ ജെസ്സിയാണെങ്കിൽ അവർ ചങ്ങലേക്കിട്ട് ഒരിടത്തും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ പൂട്ടിയിട്ട് അവിടെ വെച്ച് ജെസ്സിയെ കൊണ്ട് മെത്ത് കുക്ക് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം ജെസ്സി രക്ഷപ്പെടാതിരിക്കാൻ, അതായത് ജെസ്സി രക്ഷപ്പെട്ടാൽ അവൻ്റെ ആൻഡ്രിയുടെയും കുഞ്ഞിനെയും കൊല്ലും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആൻഡ്രിയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജെസ്സി അവരോട് മറിച്ച് ഒരു വാക്ക് പോലും പറയാതെ അവർ പറഞ്ഞതൊക്കെ അനുസരിക്കുകയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് കാർ വാഷാണ്. അവിടെയാണെങ്കിൽ മേരിയാണെങ്കിൽ വാൾട്ടർ ജൂനിയറിനോട് എല്ലാ കാര്യവും പറയുകയാണ്. അതായത് ഹൈസൻബർഗ് വാൾട്ടറാണ്, അതുകൊണ്ട് തന്നെ ഹാങ്ക് അന്വേഷിച്ച് പോകുന്നത് ഹൈസൻബർഗിനാണെന്ന്, അതുകൊണ്ട് തന്നെ ഹാങ്ക് ഇപ്പോൾ ഹാങ്ക് വാൾട്ടറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കോടതിയിലേക്ക് ഹാജരാക്കുമെന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ വാൾട്ടർ ജൂനിയറിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ അത്രയ്ക്കും വാൾട്ടറിനെ സ്നേഹിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ അവരൊക്കെ പറയുന്നത് കള്ളമാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറിനെയാണ്. വാൾട്ടറാണെങ്കിൽ അവൻ്റെ വീട്ടിലെത്തിയ ശേഷം അവൻ്റെ വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വാൾട്ടർ നാട് വിടാൻ പോവുകയാണെന്നും സോൾ ഗുഡ്മാൻ്റെ ആളുമായി അതിനുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് സ്കെയിലറും വാൾട്ടർ ജൂനിയറും അവരുടെ വീട്ടിലേക്ക് വരികയാണ്. ഈ സമയം വാൾട്ടർ ജൂനിയർ സ്കെയിലറിനോട് പറയുന്നുണ്ട്, അച്ഛൻ ഇത്രയ്ക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ പറഞ്ഞ് ശരിയാക്കാമായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് സ്കെയിലറിനോട് കയർക്കുകയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അവർ വീട്ടിലേക്ക് എത്തുകയാണ്. ഈ സമയം അവിടെ അവരുടെ ട്രക്ക് കാണുകയാണ്. ഈ സമയം സ്കെയിലർ വിചാരിക്കുന്നു ഇതാരുടെ ട്രക്കാണ് എന്നറിയാതെ അവർ വീട്ടിലേക്ക് കയറുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് വസ്ത്രങ്ങൾ മാത്രം എടുക്കുക, നമുക്ക് നാട് വിടണമെന്നൊക്കെ പറയുകയാണ്. ഈ സമയം വാൾട്ടർ ജൂനിയർ ചോദിക്കുകയാണ്, എവിടേക്കാണ് നാട് വിടുന്നത്, എന്തിനാണ് നാട് വിടുന്നത്, മേരി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ശരിയാണോ, അതല്ല എന്ന് സ്കെയിലറിനോട് പറയൂ എന്നൊക്കെ പറയുകയാണ്. ഈ സമയം സ്കെയിലർ വാൾട്ടറിനോട് ചോദിക്കുകയാണ്, ഹാങ്ക് എവിടെയെന്ന്. ഈ സമയം വാൾട്ടർ പറയുന്നു, അവൻ വേറെ ഒരിടത്താണ് എന്ന്. ഈ സമയം സ്കെയിലർ പറയുന്നുണ്ട്, ഹാങ്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്തതാണ്, ഹാങ്ക് നിങ്ങളെ വെറുതെ വിടില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാങ്കിനെ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നു, ഇല്ല നമ്മളൊരു ഡീലിലെത്തി, അതുകൊണ്ട് ഇപ്പോൾ ഹാങ്ക് വേറെ സ്ഥലത്താണ് എന്ന് പറയുകയാണ്. ഈ സമയം സ്കെയിലർ പറയുന്നുണ്ട്, ഇല്ല ഹാങ്ക് ഒരിക്കലും ഒരു ഡീലിലും നിങ്ങളുമായി എത്തില്ല, ഒന്നെങ്കിൽ നിങ്ങൾ ഹാങ്കിനെ കൊന്നിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഹാങ്കിനെ നിങ്ങൾ അപായപ്പെടുത്തി എവിടെയെങ്കിലും പൂട്ടിയിട്ടുണ്ടാവണം, ഹേ എവിടെയാണ് ഹാങ്ക് എന്ന് ചോദിക്കുകയാണ്. പക്ഷേ വാൾട്ടർ ഒന്നും പറയാതെ അവൻ്റെ വസ്ത്രം പാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയം സ്കെയിലർ ഒരു കത്തിയെടുത്തിട്ട് പറയുന്നതാണ്, ഞങ്ങൾ വരുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾ തന്നെ പോയിക്കോളൂ എന്ന് പറയുകയാണ്. ഈ സമയം വാൾട്ടർ സ്കെയിലറിനെ
അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്കെയിലർ അതിന് വഴങ്ങാതെ വാൾട്ടറിനെ കത്തിയെടുത്ത് വെട്ടുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം നമ്മൾ കാണുന്നത് വാൾട്ടറും സ്കെയിലറും അടിപിടി ഉണ്ടാവുകയാണ്. ഈ സമയം വാൾട്ടർ ജൂനിയറിനാണെങ്കിൽ വാൾട്ടറിനെ അടിച്ച് സ്കെയിലറിനെ രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് പോലീസിനോട് പറയുകയാണ്, എൻ്റെ അച്ഛൻ ആരെയോ കൊന്നിട്ടുണ്ട്, അയാൾ ഇപ്പോൾ അമ്മയെ ഉപദ്രവിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് വാൾട്ടറിനെ ടെൻഷനടിച്ച് ഒരുപാട് ദുഃഖമാവുകയാണ്. കാരണം വാൾട്ടർ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് വാൾട്ടർ ജൂനിയറിനായിരുന്നു. അതുപോലെ തന്നെ വാൾട്ടർ ജൂനിയർ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ചിരുന്നത് വാൾട്ടറിനെ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരു മകൻ ഇങ്ങനെ പറയുന്നത് ഓർത്തപ്പോൾ വാൾട്ടറിന് ടെൻഷനടിച്ച് ഒന്നും പറയാൻ പറ്റാതെ വാൾട്ടറാണെങ്കിൽ ഹോളിയോയും എടുത്ത് പോവുകയാണ്. അതായത് വാൾട്ടറിൻ്റെ ചെറിയ കുഞ്ഞിനെയും എടുത്ത് വാൾട്ടർ പോവുകയാണ്. ഈ സമയം സ്കെയിലർ ചെറിയ കുഞ്ഞിനെ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വാൾട്ടർ അതിന് കൂട്ടാകാതെ പോളിയോയും എടുത്ത് ആ വീടിൽ നിന്ന് രക്ഷപ്പെടുകയാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരുപാട് നേരം അവിടെ നിന്നാൽ വാൾട്ടറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് വാൾട്ടറിന് അറിയാമായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വാൾട്ടറാണെങ്കിൽ വാൾട്ടറിൻ്റെ കുട്ടിയുടെ ഡേപ്പറൊക്കെ മാറ്റി പുതിയതിടുകയാണ്. എന്നിട്ട് പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്തൊക്കെ കുട്ടിയാണെങ്കിൽ അമ്മ അമ്മ മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടറിന് മനസ്സിലാകുന്നു ചെറിയ കുട്ടിയെ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അതിന് സ്കെയിലർ തന്നെ വേണമെന്ന് വാൾട്ടർ മനസ്സിലാക്കുകയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് സ്കെയിലറിൻ്റെ വീടാണ്. അവിടെയാണെങ്കിൽ പോലീസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയം പോലീസിനോട് അവർ പറഞ്ഞിരുന്നത് ഹാങ്കിനെയും ഹോളിയെയും വാൾട്ടർ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ പോലീസ് അതിനുള്ള അന്വേഷണമൊക്കെ നടത്തുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടർ അവിടേക്ക് വിളിക്കുകയാണ്. ഈ സമയം സ്കെയിലർ ഫോൺ എടുക്കുന്നു. എന്നിട്ട് സ്കെയിലറിനോട് പറയുകയാണ്, നമ്മൾ ഒരു കുടുംബമല്ലേ, എന്നിട്ടും ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നീ അനുസരിച്ചില്ല, ഇതെല്ലാം നിൻ്റെ തെറ്റാണ്, നീ എന്തിനാണ് വാൾട്ടർ ജൂനിയറിനോട് ഇക്കാര്യമെല്ലാം പറയാൻ പോയത്, നീ എൻ്റെ കാര്യങ്ങളൊക്കെ തെറ്റിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഈ സമയം സ്കെയിലർ ചോദിക്കുന്നു ഹാങ്ക് എവിടെയാണ്, ഹാങ്കിന് എന്ത് പറ്റിയെന്ന്. ഈ സമയം വാൾട്ടർ പറയുന്നു അവൻ എൻ്റെ വാക്ക് ധിക്കരിച്ചു, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ കിട്ട് പണി കൊടുത്തു, അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വാക്ക് ധിക്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേ അവസ്ഥ വരുമെന്ന് പറയുകയാണ്. ഈ സമയം സ്കെയിലർ ചോദിക്കുന്നു ഹാങ്ക് എവിടെയാണെന്ന്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട് ഹാങ്കിനെ ഇനി നിങ്ങൾ കാണില്ല എന്ന്. ഈ സമയം അവർക്ക് മനസ്സിലാകുന്നു ഹാങ്ക് മരിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ മേരിയും സ്കെയിലറും കരയുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം സ്കെയിലർ വാൾട്ടറിനോട് പറയുന്നുണ്ട് ഓക്കെ ഹോളിയെ തിരിച്ചു തരണമെന്ന് പറയുകയാണ്. ഈ സമയം വാൾട്ടർ ഒന്നും പറയാതെ ഫോൺ വെക്കുകയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് ഫോൺ ഉപയോഗിച്ച് GPS അന്വേഷിച്ച് വാൾട്ടറിനെ പിടിക്കാതിരിക്കാൻ ആ ഫോൺ പൊളിച്ച് കളയുകയാണ്. എന്നിട്ട് വാൾട്ടറാണെങ്കിൽ ഹോളിയെ നോക്കി കരയുകയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് അൽബുക്കർക്കിലെ ഫയർ എഞ്ചിനാണ്. അവിടെയാണെങ്കിൽ അവരുടെ ഫയർ ഫോഴ്സിലെ ഒരു വണ്ടിയാണെങ്കിൽ നിർത്താതെ ഇൻഡിക്കേറ്റർ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം അവിടുത്തെ ഓഫീസർ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഹോളി ഉണ്ടായിരുന്നു. ഈ സമയം ഹോളിയുടെ അടുത്തായി വാൾട്ടർ സ്കെയിലറിൻ്റെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആ സ്കെയിലറിൻ്റെ അഡ്രസ്സ് നോക്കി അവിടേക്ക് ഹോളിയെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് വാൾട്ടറിനെയാണ്. വാൾട്ടറാണെങ്കിൽ അവൻ്റെ പണവും വസ്ത്രവുമൊക്കെ എടുത്ത് ഒരിടത്തിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം അവിടേക്ക് ഒരു വണ്ടി വരികയാണ്. വാൾട്ടർ ആ വണ്ടിയിൽ കയറി പോവുകയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വാൾട്ടർ അവിടെ നിന്ന് നാട് വിട്ട് പോവുകയാണ്, വേറൊരിടത്തേക്ക് പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക? വാൾട്ടറിൻ്റെ കുടുംബം ഇനി എന്ത് ചെയ്യും? വാൾട്ടർ ഇനി എന്താണ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക? ജെസ്സിയെ കൊണ്ടുപോയി ടോഡിൻ്റെയും ജാക്കിൻ്റെയും പ്ലാൻ എന്തായിരിക്കും? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരവുമായി ഇനി വരുന്ന രണ്ട് എപ്പിസോഡിലായി നമുക്ക് കാണാം. അതിനുവേണ്ടി നിങ്ങൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഇനിയുള്ള വെറും രണ്ട് എപ്പിസോഡുകളുമായി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അതുവരെയും ബൈ.